കൗതുകവും അതിശയും ജനിപ്പിക്കുന്ന ഒരു വാർത്ത വായിക്കാനിടയായി തെലുങ്കാനയിൽ മേഡക് ഡിസ്ട്രിക്റ്റിൽ ശങ്കർ റെഡ്ഡി ജയിലിൽ വേണമെങ്കിൽ പോയി ഇരുപത്തിനാല് മണിക്കൂർ താമസിക്കാം എന്തെങ്കിലും കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷയായിട്ടല്ല ജയിലിലെ ജീവിതം ഒന്ന് അനുഭവിക്കാൻ അതിൻ്റെ ചാർജ് അഞ്ഞൂറ് രൂപ മാത്രം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ നിസാം ഭരിച്ച കാലത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന സോളാർ ജോങ് ആരംഭിച്ച ജയിലാണ് ഈ മേടക്കിലെ ജയിൽ ആദ്യം അത് ഒരു കുതിരാലയമായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ജയിലായി മാറ്റിയത് ഇപ്പോൾ അത് ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആയി സംരക്ഷിക്കുന്നു അവിടെ ചെന്ന് താമസിക്കുന്നതിന് ഇങ്ങനൊരു സജ്ജീകരണം ഒരുക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജയിലിലെ ജീവിതം ഒന്ന് പരിചയിക്കാൻ ഒരു ഫീൽ ഓഫ് ജയിൽ അവിടെയുള്ള തടവുകാരുടെ പ്രയാസങ്ങളും സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയുമൊക്കെ ജീവിതത്തിലൊന്ന് അനുഭവിക്കാൻ ഇത്രയേ ഉള്ളൂ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം പ്രത്യേകമായ ഒരു അപേക്ഷ ഫില്ല് ചെയ്തു കൊടുക്കണം പൂരിപ്പിച്ചു കൊടുക്കണം അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യും ഈ അഞ്ഞൂറ് രൂപ ഒരു ദിവസത്തെ ചാർജ് കൊടുത്താൽ അവർ നമ്മുടെ ഡ്രസ്സും വാച്ചും മൊബൈലും മറ്റെല്ലാം അവിടെ സൂക്ഷിക്കും ജയിലിൽ താമസിക്കുന്ന തടവുകാർക്കുള്ള വസ്ത്രവും പ്ലേറ്റും ഗ്ലാസും മഗ്ഗും ഒക്കെ ബെഡ്ഷീറ്റും ഒക്കെ തരും അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ജയിലിലെ പ്രയാസങ്ങളോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ഒരു വില നമ്മൾ കൂടുതലായി അനുഭവിക്കുവാനുള്ള ഒരവസരമുണ്ടാകും സ്വാതന്ത്ര്യം മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് കവി പറയുക പാരതന്ത്രം മാനികൾക്ക് ൃതിയേക്കാൾ ഭയാനകം എന്ന് അതോടൊപ്പം തന്നെ നമുക്ക് സുപരിചിതമായ ആ വരികൾ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ അങ്ങനെ ബന്ധനം എന്നും മനുഷ്യന് അസ്വസ്ഥതയാണ് എന്നാൽ സ്വാതന്ത്ര്യമാണ് എന്നു എന്നും മനുഷ്യന് അനുഗ്രഹം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും മൂല്യവും എന്നും മനസ്സിലാക്കി നാം ജീവിക്കണം യോഗന്നാടസ് വിശേഷം എട്ടാം അധ്യായം മുപ്പത്തിരണ്ട് മണ്ടാം വാക്യം ഏറ്റവും ശ്രദ്ധേയമാണ് ആ ഭാഗം ഇപ്രകാരമാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും കർത്താവ് ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ യഹൂദർ യേശുവിനോട് ചോദിച്ചത് ഇപ്രകാരമാണ് ഞങ്ങൾ ആരുടെയും അടിമകളായി ഇരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് പറയുന്നത് അപ്പോൾ യേശുവിൻ്റെ തുടർന്നുള്ള വിവരണം ഇപ്രകാരമാണ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കപ്പെടും അങ്ങനെ ക്രീസ്തു കടന്നു വന്നത് ഈ ഒരു സ്വാതന്ത്ര്യം നമ്മെ കൂടുതൽ അനുഭവിപ്പിക്കുവാനാണ് ലോക്കാട് സുവിശേഷം നാലാം അധ്യായം പതിനാറാം വാക്യം യേശു തൻ്റെ ആഗമന ഉദ്ദേശം വ്യക്തമാക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്ന് എന്നെ അയച്ചിരിക്കുന്നു അങ്ങനെ ബന്ധിതർക്ക് മോചനം നൽകുവാനാണ് ക്രീസ്തു കടന്നു വന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം അനുഭവിപ്പിക്കുവാനാണ് ക്രീസ്തു കടന്നു വന്നത് ഒരു ലക്ഷ്യത്തിലേക്ക് ഈ ഒരു ആഗമന ഉദ്ദേശം ക്രീസ്തു വ്യക്തമാക്കുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ക്രിസ്തു പ്രത്യേകമാവിധത്തിൽ ക്ഷണിക്കുന്നു ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നു എന്താണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ദൈവശാസ്ത്രജ്ഞനായ പൂന പേപ്പൽ സെമിനരിയിലും മറ്റും ദീർഘനാൾ ദൈവശാസ്ത്രം പഠിപ്പിച്ചിരുന്ന ഡോക്ടർ കുര്യൻ കുന്നുംപുറം ഈശ്വരസഭ വൈദികൻ അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ പൂർണ്ണതയിലേക്ക് എന്ന പുസ്തകത്തിൻ്റെ പത്താം അധ്യായത്തിൽ ഈ സ്വാതന്ത്ര്യത്തെപ്പറ്റി വിവരിക്കുന്നത് ഇപ്രകാരമാണ് എന്താണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തെപ്പറ്റി നിർവചിക്കുക എളുപ്പമല്ല ഒരു പ്രത്യേക തീരുമാനമെടുക്കാനോ പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാനോ ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ില്ലാതിരിക്കുക അങ്ങനെയൊരു തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനും ആന്തരിക സമ്മർദ്ദം ഇല്ലാതിരിക്കുക ഇതിന് സ്വാതന്ത്ര്യം എന്ന് പറയാം എന്ന് കുര്യൻ അച്ഛൻ വിവരിക്കുന്നു ഇത് തീർച്ചയായും ഒരു നിഷേധാടിസ്ഥാനത്തിലുള്ള നിർവചനമാണ് തുടർന്ന് ഫാദർ കുര്യൻ കുന്നുംപുറം വിവരിക്കുന്നത് സ്വാതന്ത്ര്യത്തെപ്പറ്റി വിവരിക്കുന്നത് ഇപ്രകാരമാണ് സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവാണ് സ്വാതന്ത്ര്യം ആന്തരികമോ ബാഹ്യമോ ആയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തീരുമാനമെടുക്കാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അയാൾ സ്വതന്ത്രനാണെന്ന് പറയാം ഒരാൾ സ്വയം നിർണയിക്കുന്നു തീരുമാനമെടുക്കുന്നു അതാണ് സ്വാതന്ത്ര്യം എന്നാൽ ഈ ഒരു സ്വയം തീരുമാനമെടുക്കുന്നതും സ്വയമായി പ്രവർത്തിക്കുന്നതുമെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കു വേണ്ടി ആയിരിക്കണം യേശു തരുന്ന ഈ സ്വാതന്ത്ര്യം ഇപ്രകാരം മറ്റുള്ളവരുടെ ഉന്നമനത്തിനും സ്വയമായ പൂർണ്ണതയിലേക്കും വേണ്ടിയാണ് അതും കുരിനച്ചൻ വ്യക്തമാക്കുന്നുണ്ട് യേശുവിൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി യേശുവിൻ്റെ ദൗത്യം മനുഷ്യവർഗത്തെ മോചിപ്പിക്കുകയായിരുന്നു ലുക്കായുടെ സുവിശേഷത്തിൽ വിവരിച്ച ഈ ഭാഗം നാലാം അധ്യായം പതിനാറാം വാക്യം അവിടെ യേശു തൻ്റെ ദൗത്യം എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ഒന്ന് സുവിശേഷം പ്രഘോഷിക്കുക ദരിദ്രർക്ക് മോചനം എന്ന സദ്വാർത്ത പ്രഘോഷിക്കുക ബന്ധിതർക്ക് സ്വാതന്ത്ര്യം ആസന്നമായി എന്നറിയിക്കുക അന്ധർക്ക് കാഴ്ചയും മർദ്ദിതർക്ക് സ്വാതന്ത്ര്യവും നൽകുക ഇതാണ് യേശുവിൻ്റെ ദൗത്യം ഈ ദൗത്യത്തിലേക്കാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ അനുയായികളെ ക്ഷണിക്കുക ഈ സ്വാതന്ത്ര്യം അനുദിന ജീവിതത്തിൽ അനുഭവിക്കുവാൻ ക്രീസ്തു ക്ഷണിക്കുന്നു യോഗന്നാൻ്റെ സുവിശേഷത്തിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് ക്രിസ്തു പറയുമ്പോൾ ഈ അർത്ഥത്തിലാണ് പുത്രനടുത്ത സ്വാതന്ത്ര്യം ഒരടിമയെപ്പോലെയല്ല പിന്നീട് ജീവിക്കുന്നത് ദൈവപിതാവിൻ്റെ ആ പുത്രന് യോഗ്യമായ ഒരു ജീവിതം ഗലാത്യർക്ക് എഴുതിയ പൗലോസപ്പോസ്റ്ററിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പ്രഥമവാക്യം ഇപ്രകാരമാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു ക്രീസ്തു ഈ സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ തന്നെ ജീവൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ വിളിക്ക് വിളിച്ചിരിക്കുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തോടു കൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ അങ്ങനെ സ്നേഹത്തോടുകൂടെ പരസ്പരം ശുശ്രൂഷിക്കുവാൻ സേവിക്കുവാനാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ തന്നെ അവിമോചനം ജീവിതത്തിൽ അനുഭവവൈദ്യമാകണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി സമർപ്പിക്കുന്നതായിരിക്കണം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം പ്രസിദ്ധ ബ്രിട്ടീഷ് എഴുത്തുകാരനും ചിന്തകനുമായിരുന്ന ബേർട്ടൻ ആൻഡ് റസൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികളെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത് യു ക്ലെയിം ടു ബി റിഡീംഡ് പീപ്പിൾ ബട്ട് യു ഡോണ്ട് ലുക്ക് റിഡീംഡ് എന്ന് അതായത് വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരായി നിങ്ങൾ അവകാശപ്പെടുന്നു എന്നാൽ ആ വീണ്ടെടുപ്പിൻ്റെ സത്ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല എന്നാണ് ബേട്ടൻ ആൻഡ് റസൽ ഇപ്രകാരം വിമർശിച്ചത് പ്രസിദ്ധ തത്വശാസ്ത്രജ്ഞനായ ഇമ്മാനുവൽ ക്യാൻഡ് സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുക ഫ്രീഡം ഈസ് ദറ്റ് ഫാക്കൽറ്റി ദറ്റ് എൻലാർജസ് ദ യൂസ്ഫുൾനെസ് ഓഫ് ഓൾ ദ ഫാക്കൽറ്റീസ് എന്നാണ് അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മറ്റെല്ലാ മേഖലകളുടെയും മേഖലകളെയും മെച്ചപ്പെടുത്തുന്ന ആ ഒരു അനുഭവമാണ്

സ്വാതന്ത്ര്യ ക്രൈസ്തവ ദർശനത്തിൽ സ്വാതന്ത്ര്യം എന്ന് വ്യക്തമാക്കുക പൗരൂസ പോസ്റ്റലൻ സൂചിപ്പിച്ചതുപോലെ സ്നേഹത്തോടു കൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവാൻ പരസ്പരം ആശ്വാസം നൽകുവാൻ നമുക്ക് സാധിക്കുക യഥാർത്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം പുസ്തകത്തിൽ മോശയെ ദൈവം വിമോചകനായി ക്ഷണിക്കുക ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിൽ നാം കാണുന്നു രണ്ടാമധ്യായം ഏഴാം വാക്യം മുതൽ കാണുക ദൈവം തൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ കാണുന്നു അവരുടെ രോദനം കേൾക്കുന്നു അവരുടെ യാതനകൾ തിരിച്ചറിയുന്നു അങ്ങനെ അവരെ വിമോചിപ്പിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു ആ വിമോചനത്തിൻ്റെ ദൗത്യമാണ് മോശയ്ക്ക് നൽകുക അപ്പോൾ മോശയുടെ സ്വാഭാവികമായ ചോദ്യം ഞാൻ ആരാണ് അതിന് മറുപടി പറയുക ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും അങ്ങനെ ദൈവത്തിൽ വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുന്നവർക്ക് ഈ സ്വാതന്ത്ര്യം ഈ ദൈവത്തിൻ്റെ സാമീപ്യം വഴി ലഭിക്കുന്ന കരുത്ത് ആന്തരിക ശക്തി ലഭ്യമാകും ജെറേമിയയെയും യഹോവ ഈ ഒരു ദൗത്യത്തിന് ക്ഷണിക്കുന്നു ജറേമിയ തൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകളെയും തൻ്റെ ബനഹീനതകളെയും പറ്റി പറയുന്നു അപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ കേവലം ഒരു ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല അപ്പോൾ യഹോവ അവന് നൽകുന്ന ഉറപ്പ് ഞാൻ നിന്നോടുകൂടെയുണ്ട് അതുകൊണ്ട് ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിയിക്കുവാനും പണിതുയർത്തുവാനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു യഹോവയായ ദൈവം ദൗത്യം കൊടുക്കുമ്പോൾ പ്രവാചകന് ഇപ്രകാരം ഇടിച്ചു തകർക്കാനും പണുതുയർത്തുവാനും പുതിയ ഒരു സാമൂഹ്യ അവസ്ഥ സംജാതമാക്കുവാനുമുള്ള വലിയ ദൗത്യമാണ് ക്രൈസ്തവ ദർശനത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്രകാരം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാൻ അങ്ങനെ നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാനുള്ള വലിയ വിശിഷ്ടമായ ഒരു ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിക്കുക യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യം തന്നെയാണ് ഒരു ഏതൊരു ജീവിക്കും ഒരു വണ്ടിനെയോ ഒരു പാറ്റയോ ഒരു കുപ്പിയിൽ ഇട്ട് അടച്ചു വച്ചാൽ അത് പിന്നീട് പറക്കുകയും ചാടുകയും തുള്ളുകയും ഒക്കെ ചെയ്യുക എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വിടവ് കണ്ടി കണ്ടുപിടിച്ച് അതിൽ നിന്നും സ്വതന്ത്രമാകാനാണ് ഏതൊരു ജീവിയുടെയും അടിസ്ഥാന ആവശ്യമാണ് അതിൻ്റെ സ്വാതന്ത്ര്യം ഒരു പട്ടിക്കുഞ്ഞിനെ ഏതെങ്കിലും ഒരു കുട്ടയിലിട്ട് മൂടി വച്ചാൽ അതെപ്പോഴും ഇങ്ങനെ കുറച്ചും ബഹളം കൂട്ടിയും ശല്യം ചെയ്തും ഒച്ചപ്പാടുണ്ടാക്കും കാരണം ആ കുട്ടയിൽ നിന്ന് ഈ ബന്ധനസ്ഥത്തിൽ നിന്ന് അതിന് മോചനമുണ്ടാകണം പാൽ ടബിൽ വീണ തവളയുടെ കഥ കേട്ടിട്ടുണ്ടാകും ഈ തവള ഇങ്ങനെ ചാടിക്കളിക്കുകയും നീന്തുകയും പാലിൻ്റെ ആ ടബിൽ കിട്ടുന്നിങ്ങനെ ബഹളമുണ്ടാക്കുകയും കാലും ഒക്കെ തല്ലി ബഹളമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ സാവധാനം ഈ പാലിൻ്റെ മുകളിൽ വെണ്ണ രൂപപ്പെടുന്നു അങ്ങനെ ആ രൂപപ്പെട്ട വെണ്ണയുടെ മുകളിൽ കയറി കയറിയിരുന്ന ഈ തവള കുതിച്ചു ചാടി ടബിൽ നിന്നും മോചിതമാകുന്നു സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഏതൊരു ജീവിക്കും അസ്വസ്ഥമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ പക്ഷേ ക്രൈസ്തവ ദർശനത്തിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സ്വയമായ പൂർണ്ണതയിലേക്ക് വളരുന്നതോടൊപ്പം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലം കൊണ്ട് സമൂഹത്തിന് നന്മയുണ്ടാകണം മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിക്കണം ലൂക്കാട് സുവിശേഷത്തിൻ്റെ പ്രഥമ അധ്യായത്തിൽ പരിശുദ്ധ കന്നികാമറിയത്തെ ദൈവം ഈ ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുന്നു ഗബ്രിയേൽ മാലാഖ വഴി അവൾ സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു ഗ്രാമീണ കന്യകയാണ് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തോടുകൂടെ തന്നെ ഓരോ കൂസലുമില്ലാതെ മാലാഖയോട് ചോദിക്കുക ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്ന അറിയുന്നില്ലല്ലോ അങ്ങനെ ആ തുറവിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഗ്രാമീണ പാഠമാണ് അവളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അവൾക്ക് ലഭിക്കുന്ന മറുപടി അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവശിക്കും പരിശുദ്ധാത്മാവ് നിന്നിൽ കടന്നു വരും ഒന്നിനും അസാധ്യമല്ലാത്ത ആ ദൈവം എല്ലാം സാധ്യമാകും അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അവൾ സമ്പൂർണമായി ജീവിതം ജീവിതത്തിൻ്റെ സമസ്തവും ദൈവത്തിൻ്റെ തിരുകിതത്തിന് സമർപ്പിക്കുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങേ തിരുഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ദാസി ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുവാനുള്ള ആ ഒരു പ്രതിജ്ഞാബദ്ധതയും അവൾ സ്വന്തമാക്കുന്നു ലൂക്കാഡസ് വിശേഷത്തിൽ തന്നെ തുടർന്ന് നാം വായിക്കുക മറിയം ആ ദിവസങ്ങളിൽ യൂതയായിലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് എന്തുകൊണ്ട് ഈ തിടുക്കത്തിൽ ഈ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് അവൾ പോകുന്നു അവർക്ക് ആശ്വാസമാകാൻ അവർക്ക് ശുശ്രൂഷ നൽകുവാൻ അവർക്ക് സേവനമനുഷ്ഠിക്കുവാൻ അങ്ങനെ സേവനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ദൈവഹിതമനുസരിച്ച് സ്വയം സമർപ്പിതയായ മറിയം അതിൻ്റെ പൂർണ്ണത കണ്ടെത്തുക അവളോടൊപ്പം പാർക്കുകയും പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ആശ്വാസത്തിൻ്റെ അനുഭവം ആഗ്രഹിക്കുന്ന അവസരം ഭർത്താവ് സഖറിയാസ് ഒരു വാക്കുപോലും ഉരിയാടാനാവാതെ ഇങ്ങനെ വിഷമിച്ചു കഴിയുന്നു വാർദ്ധക്യത്തിൽ അത്രയും നാൾ വന്ധ്യ എന്ന് അറിയിച്ചിട്ട് പറഞ്ഞിരുന്ന എലിസബത്ത് ഇത് ഗർഭിണിയായിരിക്കുന്നു ഈ ഗർഭത്തിൻ്റെ ആലസ്യവും അസ്വസ്ഥതയും ആകാംക്ഷയും ഉത്കണ്ഠയും എല്ലാം അനുഭവിച്ചിരുന്ന ആ വൃദ്ധയായ ബന്ധുവിന് ഇതാ ആശ്വാസം നൽകാൻ അവൾക്ക് ശുശ്രൂഷ നൽകുവാൻ അവളെ സേവിക്കുവാൻ സ്വാതന്ത്ര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ തിടുക്കത്തിൽ അവൾ യാത്ര പുറപ്പെടുന്നു ഇതാണ് മറിയം കാണിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം യോഗന്നാൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൽ യേശു പ്രവർത്തിച്ച പ്രഥമ അത്ഭുതത്തിൻ്റെ വിവരണം കൊടുക്കുന്നുണ്ട് കാനായിലെ ആ കല്യാണ വിരുന്നിൻ്റെ അവസരത്തിൽ പരിശുദ്ധ കന്നികാമൃഗ്യം അവളോട് അവരോടൊപ്പം ഉണ്ട് അവർക്ക് ആശ്വാസമായി ആശ്രയമായി മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു മറ്റാരും എത്തുന്നതിന് മുൻപ് ഒരു ചുവട് മുൻപേ അവളുടെ സാന്നിധ്യം ഉണ്ട് കാരണം അവളുടെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രകടനമാണ് മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കാൻ മറ്റുള്ളവർക്ക് ആശ്രയമായിരിക്കാൻ താൻ ആദ്യമെത്തണം ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രത്യേകമായ പ്രകടനം യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല വീഞ്ഞ് തീർന്നു പോകുന്ന കാര്യം ആദ്യം തിരിച്ചറിയുക ഈ ഒരു അമ്മ ഹൃദയമുള്ള സ്വാതന്ത്ര്യത്തോടുകൂടെ സകലതും വീക്ഷിക്കുന്ന ഈ ഒരു ഗ്രാമീണ കന്യകയാണ് ഈ യേശുവിൻ്റെ അമ്മയാണ് അങ്ങനെ മറ്റുള്ളവരുടെ കുറവുകളും പ്രയാസങ്ങളും കരുതലോടുകൂടെ കാണുവാനും അതിന് ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനുമുള്ള ഒരു ചാതുര്യം അതാണ് സ്വാതന്ത്ര്യത്തോടുകൂടെ മറിയം ചെയ്യുക എന്നിട്ട് അതേ സ്വാതന്ത്ര്യത്തോടുകൂടെ തന്നെ അവൾ പറയുന്നു മകനോട് അവർക്ക് വീഞ്ഞില്ല ചെന്ന് പരിചാരകന്മാരോട് പറയുക അവൻ പറയുന്നത് അനുസരിച്ച് ചെയ്യുക അങ്ങനെ ഈ വിവാഹ വിരുന്നൻ്റെ ആഘോഷത്തിൻ്റെ അവസരത്തിൽ പരിചാരകന്മാരോട് കൽപ്പിക്കുവാനും ക്രിയാത്മകമായി പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ മറ്റുള്ളവർക്ക് തൻ്റെ സാന്നിധ്യം വഴി അനുഗ്രഹമായി മാറാൻ ഉള്ള ഈ ഒരു സന്നദ്ധത അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥമായ പ്രകടനം യേശുവിനോട് കാര്യമുണർത്തിച്ചു പിന്നീട് അവൾ മറ്റൊന്നും വ്യഗ്രതപ്പെടുന്നില്ല ദൈവസന്നിധിയിൽ കാര്യങ്ങൾ ഉണർത്തിച്ച് പിന്നെ സ്വാതന്ത്ര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ കാത്തിരിക്കുക ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് ആ ദൈവത്തിലുള്ള സമ്പൂർണമായ ശരണം ആശ്രയബോധം ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റൊരു യഥാർത്ഥമായ പര്യായം ദൈവത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അവിടുത്തെ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് എന്നും അവിടെ നിന്ന് ആശ്വാസമായിരിക്കും എന്നുള്ള ഉറച്ച ബോധ്യവും ശരണവുമാണ് യഥാർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യത്തോടു കൂടെ ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നതിൻ്റെ പര്യായം അവൾ അങ്ങനെ ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ ശിഷ് വൃത്തിയന്മാരോട് കൽപ്പിച്ചതിന് ശേഷം അവർക്ക് വീഞ്ഞല്ല എന്നുള്ള അവരുടെ കാര്യം ഉണർത്തിച്ച് കാത്തിരിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ മറിയം അനുഭവിച്ച ആ സ്വാതന്ത്ര്യം സമ്പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമസ്തവും സമർപ്പിച്ച ഒരു വ്യക്തി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഒരു ദാസി ദൈവസന്നിധിയിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഉള്ളവരെ സ്വാതന്ത്ര്യത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ പ്രത്യേകമായി ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ക്രൈസ്തവ ദർശനം എന്നും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ ദൈവത്തിൻ്റെ കൃപാവരത്തിൽ വളരുന്നതോടൊപ്പം എൻ്റെ സ്വാതന്ത്ര്യം വഴി ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ മറ്റുള്ളവർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി മാറണം എൻ്റെ ഈ സ്വാതന്ത്ര്യം മറ്റ് യൂസ്ഫുൾനെസ് ഇമ്മാനുവൽ കാൻറ്റ് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് സന്തോഷമായി സന്തോഷം കൊടുക്കുവാൻ ഈ സാഹചര്യങ്ങളുടെ വികാസത്തിന് പുരോഗതിക്ക് വളർച്ചയ്ക്ക് സമർപ്പിതമാകുക ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങേ മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ വിളിച്ചു ജീവിതത്തിൻ്റെ എല്ലാ കൂച്ചുവിലങ്ങുകളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ അങ്ങേ പുത്രനെ ഈ മണ്ണിലേക്ക് അയച്ചു ബന്ധിതർക്ക് മോചനം നൽകുവാൻ അവിടുന്ന് ആഗതനായി ആ ക്രൈസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി മറ്റുള്ളവരുടെ ആനന്ദത്തിനു വേണ്ടി സമർപ്പിതരാകുവാൻ അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ പാഠം മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് വരയണ വരം തരയണമേ നസ്രത്തിലെ മറിയം ആ മറിയം നൽകുന്ന സ്വർഗീയ സ്വാതന്ത്ര്യത്തിൻ്റെ പാഠം ഞങ്ങൾ പഠിക്കുവാൻ ഞങ്ങൾക്ക് വരം നൽകണമേ സ്നേഹമുള്ളവരെ സ്വാതന്ത്ര്യത്തെപ്പറ്റി മുറവിളി കൂടുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും മൂല്യവും തിരിച്ചറിയുവാൻ പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ആയി ആക്കി തീർക്കുവാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് നടത്തട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ